എല്ലാവർക്കും അടുത്ത കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചക്കായ വെച്ചിട്ട് ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള, പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഈ കറിക്ക് വേണ്ടിയിട്ട് പച്ചക്കായ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് അതായത് പോലെ ഇങ്ങനെ തൊലി ഇതിൻ്റെ മുറിച്ച് എടുത്ത് കളയണം. അതിന് ശേഷം വേണം ഇത് ചതുരകഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ. കുറച്ച് വലിപ്പത്തിലുള്ള ചതുരകഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ മോരുകറിക്കൊക്കെ മുറിക്കുന്ന പോലെ അതാ ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇതിലും വലിയ കഷ്ണത്തിൽ മുറിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ഞാൻ അതുപോലെ തന്നെ മുറിച്ച് എടുത്തിട്ടുണ്ട്. രണ്ടും ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ മാറ്റിക്കളഞ്ഞിരിക്കുന്ന തൊലി നമുക്ക് കളയണമെന്നൊന്നുമില്ല. വേറെ എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കുരുട്ടി ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ. വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ രണ്ട് ദിവസമൊക്കെ ഇരിക്കും. ഇപ്പോൾ ദാ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്ത് ഓയിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് പച്ചക്കായ അരിഞ്ഞതിനേക്കാളും കുറച്ചും കൂടി വലിയ കഷ്ണമാക്കി അരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തക്കാളി വലിയ കഷ്ണമാക്കി മുറിച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ചെറിയ ചൂടിലൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിവിടെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ കുറേശ്ശേ ഇങ്ങനെ വഴന്ന് വാടി വന്നു തുടങ്ങിയിട്ടുണ്ട്. തക്കാളി ആയാലും ഉള്ളി ആയാലും എല്ലാം കുറേശ്ശേ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വാടി കഴിയുമ്പം നേരത്തെ മുറിച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പച്ചക്കായും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വച്ചിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനുള്ള മസാല ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്ത് എടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. മൂന്നാലഞ്ചില്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് കളറ് ചേഞ്ച് ചെയ്യുന്നവരേക്ക്, ചുമന്ന കളറ് ആകുന്നവരേക്ക് ചെറിയ ചൂടിൽ നല്ലപോലെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇത് കളറ് മാറുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളും കൂടിയും ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കയ്യിലുള്ള നമ്മുടെ വഴണയില, പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതെല്ലാം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഈ മസാലകളും ചൂട് നല്ലപോലെ ചൂടാകുന്നവരേക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മസാലകളും കൂടി നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടിയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷവും ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരേക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം ഇത് നമ്മൾക്ക് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൽ മസാലയെല്ലാം ഉള്ളതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാനായിട്ട്. അല്ല, ക്രഷ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മസാലയൊന്നും അരഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് മുന്നേ ഇതിൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു ഈ മസാല. അപ്പോൾ ആ കറികൾ ഇവിടെ നല്ലപോലെ പച്ചക്കറി
പച്ചക്കറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പച്ചക്കായും നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വഴന്ന് വന്നിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഞാനിവിടെ ഈ നേരത്തെ അരച്ച് വച്ചിരുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് കറിക്ക് നമ്മൾക്ക് എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് ആ ജാറിലിരിക്കുന്ന മസാലയും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് ലൂസായിട്ടുള്ള കറി വേണം എന്നുള്ളവർ, നല്ലപോലെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കറിയുടെ ഗ്രേവിയുടെ അളവ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാകത്തിനാക്കി കൊടുക്കുക. ഞാൻ എന്താ ഇപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഗ്രേവി, കറിയുടെ ഗ്രേവി തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇതിലും കൂടുതൽ വെള്ളം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ദാ കറി ഇവിടെ നല്ലപോലെ ചെറിയ ചൂടിൽ കിടന്നിട്ട് തിളയ്ക്കുകയാണ്. ഇപ്പോൾ ദാ കറി ഫുള്ള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിത് പച്ചക്കറി വെന്തോന്ന് നോക്കാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇപ്പോൾ ദാ കായ പച്ചക്കായ ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കറി ദാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇതിനിയിപ്പോൾ ഒന്ന് കടുക് വറുക്കണം എന്നുള്ളവർക്ക് കടുകും മുളകും കരിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് കടുക് വറുക്കുക കേട്ടോ. അല്ല ഇത് മല്ലിയില ഇട്ടിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഒന്നും പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല. എനിക്കിപ്പോൾ ഇവിടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദാ ഈ സൂപ്പർ മസാലയിലുള്ള ഈ പച്ചക്കായയും ഉരുളക്കിഴങ്ങും വച്ചിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചപ്പാത്തിക്കായാലും ചോറിനായാലും അപ്പത്തിനായാലും എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണിത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടുമുള്ള വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വരുന്നവരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.